അപ്പൊ ഗൈസ് നമുക്കൊന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള ഒരു കിടൽ മോഡൽ നോക്കിയാലോ. മാരുതി സുസുക്കിയുടെ ഇഗ്നീസ് ആണ് നോക്കുന്നത്, ആൽഫ മോഡൽ, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ കാണുന്ന പെടസാധനം. ഏതൊരു വഴി കൂടിയും അനായാസം സിമ്പിളായിട്ട് സിറ്റി യൂസിനും പറ്റിയുള്ള അടിപൊളി മോഡലാണ് നമ്മുടെ മാരുതിയുടെ ഇഗ്നീസ് ടൈം മോഡൽ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ട് വരുന്ന ഒരു ഗ്രില്ല് കാര്യങ്ങളും കാണാൻ പറ്റും. പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ റിമോട്ട്, ലോക്ക് അൺലോക്ക്, ഇതേ അൺലോക്ക് ചെയ്തു. ഇതാണ് വണ്ടിയുടെ നോയ്സും കാര്യങ്ങളും അൺലോക്ക് ചെയ്യുമ്പോൾ. ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ട് ഹെഡ്ലാംപ് യൂണിറ്റിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്, ഈ ഒരു കാണുന്ന യൂണിറ്റിൻ്റെ അകത്ത്. ഈ ഒരു ഹെഡ്ലാംപ് യൂണിറ്റിൻ്റെ ചുറ്റിലും ആ ക്രോം ആവരണം ഇങ്ങനെ അറ്റം വരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാഗത്താണ് ഫോഗ്ലാം യൂണിറ്റും കാര്യങ്ങളും വരുന്നത്. പിന്നെ എയർഡാം യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അത് അലുമിനിയം ഫിനിഷോട് കൂടിയിട്ടാണ് വന്നേക്കണത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. പിന്നെ ഫ്രണ്ടിൽ അത്യാവശ്യം ലൈൻസും കാര്യങ്ങളും ഒന്നും നമുക്ക് ഈ ഒരു ഹുഡിൽ കാണാൻ പറ്റില്ല കേട്ടോ. പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. അതുമോ വാഷറും കൂടെ കാണും, വൈപ്പർ വാഷർ. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 15 ഇഞ്ചിൻ്റെ നല്ല പിയാനോ ബ്ലാക്കോട് കൂടിയിട്ടുള്ള കിഡിലൻ അലവീൽസും കാര്യങ്ങളും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സസ്പെൻഷൻ തന്നെയാണ് ചെയ്തേണ്ടത്. മെക് പേഴ്സൺ സ്ട്രക്ട് ആണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ബട്ടണും കാര്യങ്ങളും കാണാം. അൺലോക്ക് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ആ ബട്ടൺ യൂസ് ആവും. ബോഡി പെയിൻറ്റഡ് മിറേഴ്സും കാര്യങ്ങളും അതുമേ ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ കട്ടിങ്സും കാര്യങ്ങളും കാണാം. അതിൻ്റെ ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണ്. ഫ്രണ്ടിൽ ഡിസ്കാണ് വരുന്നത്, ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. അതുപോലെ ബാക്ക് സസ്പെൻഷൻ വരുന്ന ടോർഷൻ ബീമാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റൂഫ് റെയിലും കാണാം. നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് അമർത്താം, അല്ലെങ്കിൽ നമ്മുടെ റിമോട്ടിലും ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഒരു 70 ഡിഗ്രിയോളം ഇതിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ മുകളിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന അല്ലാതെ കാണാം. നോർമൽ ആൻറ്റിനയും കാര്യങ്ങളും കാണാം. അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒരു സ്പോയിലർ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു വൈപ്പർ വരുന്നുണ്ട്. സുസുക്കിയുടെ ലോഗോ അത്യാവശ്യം നല്ല വലുതാക്കിയിട്ട് പ്രൊജക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഗ്നീഷിൽ നിന്ന് കാണാം. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലോഗോ എന്താ പറയുക, ബാഡ്ജും കാര്യങ്ങളൊന്നും കാണാമല്ല വണ്ടി ഏത് വേരിയൻ്റാന്ന്. താഴ്ഭാഗത്ത് നമ്മുടെ സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്, ഒരു അലുമിനിയം ഫിനിഷോട് കൂടിയിട്ട്. ഇനി ബൂട്ടൊന്നും നമുക്ക് തുറന്നു നോക്കാം. കറക്റ്റ് ഈ ലോഗോൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ആദ്യം അൺലോക്ക് ചെയ്യണം, എന്നിട്ട് വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. ഇതിൻ്റെ കറക്റ്റ് ബൂട്ട് സ്പേസ് എത്രയാണെന്നറിയോ? ഇങ്ങനെ എറുക്കി വെക്കണം ബൂട്ട് സ്പേസ് അതിൻ്റെ അകത്തേക്ക്. കണ്ടില്ലേ ഉള്ളിലേക്ക്? ഇതിൻ്റെ ബൂട്ട് സ്പേസ് 260 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ്. അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മുടെ സ്പെയർ ടയറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു വെളിച്ചം ലൈറ്റൊക്കെ വരുന്നുണ്ട് അടയ്ക്കാൻ നമുക്ക്. ഇനി കോ ഡ്രൈവറിൻ്റെ പൊസിഷനിലേക്ക് പോകുമ്പോൾ വണ്ടിയുടെ ഓവറോൾ ലെങ്ത്തും കാര്യം നോക്കാം. 32 ലിറ്റർ ആണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി. വണ്ടിയുടെ ഓവറോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 3700 mm ആണ് വരുന്നത്. വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡുവൽ ടോൺ ഡോറിൻ്റെ ഡിസൈനും കാര്യങ്ങളാണ്. ബോഡി കളർ ഒരു ഹാൻഡിൽ അകത്തും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പവർ വിൻഡോൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കാണാം. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സീറ്റിൽ കയറിയിരിക്കുമ്പോൾ നല്ല കമാൻഡിങ് പൊസിഷനാണ് കിട്ടുന്നത്. ചെറിയ വണ്ടിയാണെങ്കിലും റോഡ് പ്രസൻസ് നല്ല പ്രസൻസ് ആണ് നമ്മുടെ അകത്ത് കയറിയിരിക്കുമ്പോഴേ. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും ആണ് ഇതിൽ വണ്ടിയിൽ വന്നേക്കുന്നത്. നമ്മുടെ സ്റ്റിയറിങ് സ്റ്റഡി ആക്കിയതിന് ശേഷം നമുക്കൊന്ന് നോക്കി നോക്കാം ആ ക്ലസ്റ്ററിൻ്റെ ആ ഒരു ക്വാളിറ്റി. നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയിലും പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇതിൻ്റെ അകം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ആണ് ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. സ്റ്റിയറിങ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. സെൻറ്റർ ഭാഗത്ത് സുസുക്കിയുടെ ഒരു ലോഗോ കാര്യങ്ങളും കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ നെക്സ്റ്റ് ബട്ടണാണ്. സെൻറ്ററിലുള്ള വോളിയം ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫോ, അതായത് ഈ ഇൻഫോ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്ററിൽ ഇവിടെ മാറുന്ന കാണാൻ പറ്റും. ആവറേജ്, ഇൻസ്റ്റൻറ്റ്, ഫ്യൂൽ എക്കണോമി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതേപോലെ തന്നെ മ്യൂട്ട് ഉണ്ട്, കോൾ എടുക്കാം, കോൾ കട്ടിയാം, വോയിസ് അസിസ്റ്റ്, ഈ സംഭവങ്ങളൊക്കെ കാണും. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വൈപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ ഒരു ചെറിയ സംഭവം കണ്ടോ, ഞാൻ പിന്നെ കാണിച്ചു തരാം. ട്രിപ്പാണ് ഇത്, വേറൊരു അഡീഷണൽ സ്വിച്ചായിട്ടാണ് വെച്ചാണ്. താഴ്ഭാഗത്ത് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും ട്രാക്ഷൻ ഓഫ് ചെയ്യാളും ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും. എ സിയുടെ ഒരു യൂണിറ്റ് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ട് ഒരു പ്രീമിയം ആയിട്ടാണ് സെറ്റ് ചെയ്താണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സും കൂടെ നമ്മുടെ കാണാം. ബേസ് ഓപ്ഷൻ മുതലേ 2 എയർ ബാഗോട് കൂടിയിട്ടാണ് നമ്മുടെ കിടൽ മോഡൽ വരുന്നത്. അതുപോലെ നമ്മുടെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മിററും കാര്യങ്ങളും കാണാം. ഇവിടെ ആ ഒരു വാം ലൈറ്റ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് മിററില്ല, ഈ ഭാഗത്ത് മിറർ ഒക്കെ കാണാൻ പറ്റും നമുക്ക്. ഇനി ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് നോക്കിയാലോ. 17.78 cm ടച്ച് സ്ക്രീൻ ആയിട്ടാണ് നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല കപ്പാസിറ്റി ടച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. സ്മാർട്ട് പ്ലസ് സ്റ്റുഡിയോ ഒക്കെ വരുന്നുണ്ട്. നാവിഗേഷൻ വിത്ത് ട്രാഫിക് അപ്ഡേറ്റ് ആ സംഭവങ്ങളൊക്കെ കാണാം.
ഇവിടെ നമ്മുടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഈ എ സിയുടെ ആ ഒരു യൂണിറ്റ് ഒക്കെ ഒരു പ്രീമിയം ആയിട്ട് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. 4 ഇൻഡിക്കേറ്റർ കാണാം. ഈ എ സിയുടെ യൂണിറ്റിൽ ഫാൻ അഡ്ജസ്റ്റ്മെന്റ്, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യാം. അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നമ്മുടെ ചാർജിങ് ഫെസിലിറ്റി വരുന്നത്. ഇത് നോർമൽ ചാർജിങ് ആണ്. ഇവിടെ യു എസ് ബി ചാർജിങ് വരുന്നുണ്ട്. താഴ്ഭാഗത്ത് ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, ഫോണൊക്കെ വയ്ക്കാം. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നത്. ഇത് ഏകദേശം ആ ഒരു ടൊയോട്ടയുടെ ഒരു ഡിസൈൻ പോലെയൊക്കെ തോന്നണം. അങ്ങനെ കറിവ് ചെയ്ത് ഇടണം നമ്മൾ. ഇതിപ്പോൾ റിവേഴ്സ് ആണ് വരുന്നത്, കണ്ടില്ല. ഇതാണ് റിവേഴ്സ് ക്യാമറയുടെ ആ വിഷ്വലും കാര്യങ്ങളും നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ കാണാതിൽ. പിന്നെ നമ്മുടെ ന്യൂട്രൽ വരുന്നുണ്ട്. ഡ്രൈവ്, പിന്നെ ഡ്രൈവ് തന്നെ മാനുവൽ ആയിട്ട് ഇടാം ലെഫ്റ്റിലേക്ക് ഇട്ട്. ഇത് മാനുവൽ ആണ്, നെഗറ്റീവ് പോസിറ്റീവ്. അത് നമ്മുടെ ഗിയർ മാക്സിമം നോക്കിയിട്ട് മാറാം. ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡിനുള്ള ആ ഒരു ഭംഗിയും കാര്യങ്ങളും വിഷ്വൽസും വരുന്നത്. വണ്ടിയുടെ ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 1690 mm, ഹൈറ്റ് പറയുന്നത് 1595 mm ആണ് വരുന്നത്. വീൽ ബേസ് 2435 mm ആണ് വീൽ ബേസ് വരുന്നത്. ബാക്ക് സൈഡിലേക്ക് കയറിയിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. ആ വീൽ ബേസിനൊത്തുള്ള ലെഗ് റൂമും വരുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ടും കാണാം. ബാക്കിൽ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, അതായത് സെൻറ്റർ ഭാഗത്ത് കാല് വെക്കുന്നതിൻ്റെ അവിടെ. ഇവിടെ പാർസൽ ട്രേ വരുന്നുണ്ട്. നല്ല ഹെഡ് റൂമും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. വണ്ടിയുടെ ഓവറോൾ കർബ് വെയിറ്റ് എന്ന് പറയുന്നത് 840 kg ആണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ വണ്ടിയുടെ ടയർ സൈസ് R15 ആണ് വരുന്നത്. ഇനി നമുക്കൊന്ന് ബോണറ്റ് പൊക്കി നോക്കാം. വണ്ടിയുടെ എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1200 cc ആണ് എൻജിൻ വരുന്നത്. 81.8 bhp പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വണ്ടിയുടെ മൈലേജ് ക്ലെയിം ചെയ്യുന്നത് 20.89 km/L ആണ് മൈലേജ് പെട്രോളിൽ നമുക്ക് ക്ലെയിം ചെയ്യുന്നത്. പെട്രോൾ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. സിറ്റി മൈലേജ് നമുക്കൊരു 14.65 ആണ് ക്ലെയിം ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ. വണ്ടിയുടെ ടോർക്ക് പറയുന്നത് 113 Nm ആണ്. നമുക്കൊന്ന് ഡ്രൈവിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കി നോക്കാം. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നമ്മുടെ AMT ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഒരു ചെറിയ ഷിഫ്റ്റിൻ്റെ സമയത്ത് ചെറുതായിട്ട് നമുക്കൊന്ന് ഫീലാവും. അത്ര വലിയ സ്പോർട്സ് ആയിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മുടെ ഫുൾ ഓപ്ഷൻ ഇഗ്നിസ് ഓട്ടോമാറ്റിക് ആൽഫ മോഡലിന് വരുന്നത് 9,70,000 രൂപയാണ് ഈ മാസത്തെ ഓൺ ദ റോഡ് റേറ്റ്. അതിൽ 48,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. മാനുവൽ ആണെങ്കിൽ 58,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞാൻ താഴ്ഭാഗത്ത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇടാം. കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും മാക്സിമം കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്, ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മുടെ കൂടുതൽ വീഡിയോസിനായിട്ട്. ഈ ഭാഗത്തായിട്ടാട്ടെ ഞാൻ പറഞ്ഞ ആ ട്രിപ്പ് സ്വിച്ച് ഞെക്കുമ്പോൾ അതിനകത്ത് മാറണണ്ട. ട്രിപ്പ് A, B ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. അതുകൂടാണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരുന്നു. ആ സ്വിച്ച് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതാണ് ട്രിപ്പ് നിങ്ങൾക്ക് മാറണം മനസ്സിലാവുന്നില്ലേ. ഇനി പോസിറ്റീവ് ഞെക്കുമ്പോൾ ബ്രൈറ്റ്നെസ് ലെവൽ മാനുവലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് വിശേഷങ്ങൾ.